നമസ്കാരം കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ശാസനങ്ങളെക്കുറിച്ചാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ വട്ടെഴുത്ത് ലിപിയിലുള്ള മലയാളത്തിലാണ് ശാസനങ്ങൾ എഴുത്തപ്പെട്ടത് കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ ചരിത്രരേഖയാണ് വാഴപ്പള്ളി ശാസനം മലയാളം ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ശാസനമാണ് വാഴപ്പള്ളി ശാസനം വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച രാജാവാണ് രാജശേഖരവർമ്മൻ നമശിവായ എന്ന വന്ദനാവാക്യത്തോടെയാണ് വാഴപ്പള്ളി ശാസനം ആരംഭിക്കുന്നത് മറ്റുള്ള ശാസനങ്ങൾ ആരംഭിക്കുന്നത് സ്വസ്തിശ്രീ എന്ന വന്ദനാവാക്യത്തോടെയാണ് കേരളത്തിന് റോമുമായുള്ള ബന്ധത്തെ പറ്റി പരാമർശിക്കുന്ന ശാസനമാണ് വാഴപ്പള്ളി ശാസനം റോമൻ നാണയമായ ദിനാറയെ കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പുരാതന ലിഖിതമാണ് വാഴപ്പള്ളി ശാസനം കൃത്യമായി തീയതി നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യ ശാസനമാണ് തരസാപ്പള്ളി ശാസനം കേരളത്തിലെ ക്രിസ്ത്യാനികളെ പറ്റിയും നാടുവാഴികളെ പറ്റിയും ആദ്യമായി പരാമർശിക്കപ്പെട്ട ശാസനമാണ് തരസാപ്പള്ളി ശാസനം കോട്ടയം ചെപ്പേട് സ്താണുരവി ശാസനം എന്നീ പേരുകളിൽ തരസാപ്പള്ളി ശാസനം അറിയപ്പെടുന്നു എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ കുലശേഖര രാജാവായിരുന്ന സ്താണുരവി വർമ്മനാണ് തരസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് തരസാപ്പള്ളി ശാസനം എഴുതി തയ്യാറാക്കിയത് വേണാട് ഗവർണർ ആയിരുന്ന അയ്യനടികൾ തിരുവടികളാണ് തരസാപ്പള്ളി ശാസനവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യാനി നേതാവാണ് സാപ്പി റേസോ തരസാപ്പള്ളി ശാസനം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് കോട്ടയത്തെ സിറിയൻ ക്രിസ്ത്യൻ പള്ളിയിലാണ് കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ളതായി കണ്ടെത്തിയ ആദ്യ ശാസനമാണ് മാമ്പള്ളി ശാസനം മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ച രാജാവാണ് ശ്രീ വല്ലഭൻ ഗോദ ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് ചോക്കൂർ ശാസനം ഗോദ രവിവർമ്മയാണ് ചോക്കൂർ ശാസനം പുറപ്പെടുവിച്ച രാജാവ് ശ്രീമൂലവാസത്തെ ബുദ്ധക്ഷേത്രത്തിനു വേണ്ടി ഭൂമിദാനം ചെയ്യുന്നതായി പരാമർശിച്ചിട്ടുള്ള ശാസനമാണ് പാലിയം ശാസനം വിക്രമാദിത്യ വരഗുണനാണ് പാലിയം ശാസനം പുറപ്പെടുവിച്ചത് എ ഡി ആയിരത്തിൽ ഭാസ്കര രവിവർമ്മൻ ഒന്നാമന്റെ കാലത്ത് തയ്യാറാക്കപ്പെട്ട ശാസനമാണ് ജൂതശാസനം ജൂതശാസനത്തിൽക്കോട് എന്നാണ് മുസിരിസിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മണലിക്കര ശാസനം പുറപ്പെടുവിച്ചത് രവികേരളവർമ്മൻ തിരുവതി ശാസനം പുറപ്പെടുവിച്ചത് വീരരാമവർമ്മ ഹജൂർ ശാസനം പുറപ്പെടുവിച്ചത് കരുനന്തടക്കൻ ചോളന്മാരുടെ കേരള ആക്രമണത്തെക്കുറിച്ച് വിവരം നൽകുന്ന ശാസനമാണ് തിരുവിലങ്ങാട് ശാസനം കേരളത്തിന് പുറത്തുനിന്ന് ലഭിച്ചിട്ടുള്ള കേരള പരാമർശമുള്ള ആദ്യത്തെ പ്രാചീന രേഖയാണ് അശോകന്റെ രണ്ടാം ശിലാശാസനം കേരളത്തെ കീഴടക്കിയതായി ശാസനം പുറപ്പെടുവിച്ച ചാലൂക്യ രാജാവാണ് പുൽകേശി ഒന്നാമൻ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് എസ്ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ